പുത്തൻ കാറുകളുടെ ലോകം അനാവരണം ചെയ്ത ഷിക്കാഗോ ഓട്ടോ ഷോ. ലോകത്തിലെ എല്ലാ പ്രമുഖ വാഹന നിർമ്മാതാക്കളും അവരുടെ ഏറ്റവും പുതിയ മോഡലുകൾ അവതരിപ്പിച്ചു. കോവിഡ് പ്രതിസന്ധി കുറഞ്ഞ സാഹചര്യത്തിലാണ് ഷിക്കാഗോ നഗരം ഈ പ്രശസ്ത ഓട്ടോ ഷോയ്ക്ക് വീണ്ടും വേദിയായത്. ഏകദേശം 100,000 സന്ദർശകർ പുതിയ വാഹനങ്ങൾ കാണുവാൻ എത്തി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഓട്ടോമൊബൈൽ പ്രദർശനങ്ങളിൽ ഒന്നാണ് ഷിക്കാഗോ ഓട്ടോ ഷോ. 120 വർഷത്തെ ചരിത്രം. ഷിക്കാഗോ ഓട്ടോ ഷോയുടെ 120-ാം ലക്കം ഏറെ വ്യത്യസ്തതയോടെയാണ് ഇത്തവണ നടന്നത്. സാധാരണ ഫെബ്രുവരിയിൽ അരങ്ങേറുന്ന പ്രദർശനം ഇത്തവണ ആദ്യമായി ജൂലൈയിലാണ് നടന്നത്. കോവിഡ് പ്രതിസന്ധി വിട്ടുമാറാൻ സംഘാടകർ കാത്തുനിന്നു. അതുപോലെ വേനൽക്കാലമായതിനാൽ പ്രദർശനത്തിന്റെ ഒരു ഭാഗം മെക്കോർമിക് കൺവെൻഷൻ സെന്ററിന് പുറത്താണ് നടന്നത്, പ്രത്യേകിച്ചും വിവിധ ബ്രാൻഡുകളുടെ ടെസ്റ്റ് ട്രാക്കുകൾ. എന്നിരുന്നാലും മുൻ വർഷങ്ങളെപ്പോലെ ഈ വർഷവും ലോകത്തിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ സജീവമായി പങ്കെടുത്തു. കോവിഡിന് ശേഷം അമേരിക്കയിലെ ആദ്യത്തെ ഓട്ടോ ഷോ ആയിരുന്നു ഷിക്കാഗോയിലേത്. ഈ വർഷത്തെ പ്രത്യേകതകളെക്കുറിച്ച് ജനറൽ മാനേജർ ഡേവിഡ് സ്ലോൺ ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചു. So it was very successful from the standpoint our show was the first one in the United States back after COVID of the big auto shows. We were the last one that was held in February 2022 before COVID put things to a halt. And so it's really been a successful show. അടുത്ത വർഷം വിപണിയിലെത്തുന്ന വാഹനങ്ങളാണ് ഷിക്കാഗോ ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിച്ചത്. ഡീലർഷിപ്പുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് വാഹനങ്ങളെ പരിചയപ്പെടാനുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കിയത്. ഏറ്റവും പുതിയ കാറുകളും ട്രക്കുകളും SUVകളും മെക്കോർമിക് കൺവെൻഷൻ സെന്ററിൽ നിറഞ്ഞപ്പോൾ അത് പ്രദർശനം കാണുന്നവർക്ക് ഹരമായി. കോവിഡിന്റെ ആശങ്ക തെല്ലുണ്ടായിരുന്നെങ്കിലും വാഹനങ്ങളുടെ ആകർഷകമായ പ്രദർശനമായിരുന്നു ഇതെന്ന് മലയാളികളും സാക്ഷ്യപ്പെടുത്തി. ഇപ്പൊ ഞങ്ങള് എല്ലാ കൊല്ലം ഇവിടെ വരാറുണ്ട്. ഈ കൊല്ലം 2021 ഇച്ചിരി കൂടി വലിയ ഇവന്റ് ആയിട്ടാണ് നടക്കുന്നത്. എന്നാൽ കൂടിയും നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. വാക്സിനേറ്റഡ് ആണെങ്കിൽ കൂടിയും ഇവിടുത്തെ ആൾക്കാർ ആരും മാസ്ക് ഇടാത്ത കാരണം ഞങ്ങൾ ജസ്റ്റ് ഒരു സേഫ്റ്റി പർപ്പസിന് എടുത്തിട്ടുണ്ട്. എന്നാലും നല്ല ഇവന്റ് ആണ്. ഒരുപാട് കാറുകളുണ്ട്, മോഡേൺ കാറുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. Great man, they had a lot of nice cars. They had the Bugattis, the 4GTs. We're here with my oldest son Trey. He loves cars, so we out here doing our thing, filming and stuff just like you. How you feel about it? Like it? Yeah. I'm glad that everything's opening up and COVID is going to like remove some of the stuff that we can finally do. So hopefully the auto show is bigger this year. A little smaller than the year before, but great experience, good selection, great food, great atmosphere, and they need to do this in the summertime all the time. പ്രധാന നിർമ്മാതാക്കളെല്ലാം തന്നെ അവരുടെ ഏറ്റവും പുതിയ മോഡലുകൾ അവതരിപ്പിച്ചു. ജീപ്പ് ആകട്ടെ, 2022 കോമ്പസ്, റാംഗ്ലർ എന്നിവയാണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതുപോലെ വോക്സ് വാഗന്റെ പുതിയ ഗോൾഫ് GTI ഗോൾഫ് R പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഫോർഡിന്റെ വലിയ സാന്നിധ്യം ഈ വർഷത്തെ പ്രദർശനത്തിൽ കാണാനായി. ഫോർഡിന്റെ ഏറ്റവും പുതിയ F-150 ലൈറ്റ്നിംഗ് എന്ന ഇലക്ട്രിക് ട്രക്ക് ഓട്ടോ ഷോയിൽ താരമായി. ഏറ്റവും മികച്ച വാഹനത്തിനുള്ള അവാർഡും ഫോർഡ് F-150 കരസ്ഥമാക്കി. നീസാൻ എറിയ, കിയ EV6, ടൊയോട്ട ടെക്കോമ, നീസാൻ Z, ലെക്സസ് NX, ഫോർഡ് ബ്രോങ്കോ സ്പിരിറ്റ് തുടങ്ങിയ വാഹനങ്ങളും ഷിക്കാഗോ ഓട്ടോ ഷോയിൽ ഏറെ ശ്രദ്ധ നേടി. കൺവെൻഷൻ സെന്ററിന് പുറത്ത് ഒരുക്കിയ
ടെസ്റ്റ് ട്രാക്ക് സന്ദർശകർക്ക് നല്ല ഒരു അനുഭവമായി. 11 ബ്രാൻഡുകളുടെ 50 വാഹനങ്ങൾ ടെസ്റ്റ് ട്രാക്കിൽ അണിനിരന്നു. ഏകദേശം 15,000 ടെസ്റ്റ് ഡ്രൈവുകൾ സന്ദർശകർക്ക് വാഹന നിർമ്മാതാക്കൾ നൽകി. ഒരു 100,000 സന്ദർശകർ ഈ വർഷത്തെ പ്രദർശനം കാണുവാൻ എത്തിയെന്ന് സംഘാടകരായ ഷിക്കാഗോ ഓട്ടോമൊബൈൽ ട്രേഡ് അസോസിയേഷൻ വ്യക്തമാക്കി. പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത്. ഷിക്കാഗോ നിവാസികളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സംഘാടകരും വാഹന നിർമ്മാതാക്കളും പറഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിരവധി മോഡലുകളും പ്രദർശനത്തിൽ അണിനിരന്നിരുന്നു. ടെസ്ലയുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഷെവി, BMW, കിയ, വോക്സ്വാഗൻ, ഫോർഡ് തുടങ്ങിയ നിർമ്മാതാക്കൾ അവരുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിച്ചു. ഷിക്കാഗോ ഓട്ടോ ഷോ ഈ വർഷവും സന്ദർശകർക്ക് മികച്ച അനുഭവമാണ് നൽകിയത്. അടുത്ത വർഷം കൂടുതൽ കരുത്തോടെ, വ്യത്യസ്തതയോടെ ഈ പ്രദർശനം തിരിച്ചുവരും. അമേരിക്ക ഈ ആഴ്ചയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വ്യത്യസ്തമായ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.